ആത്മഹത്യ ചെയ്ത പുനലൂർ സ്വദേശി സുഗതന്റെ മക്കൾക്ക് വർക്ക്ഷോപ്പ് തുടങ്ങാൻ അനുമതി നൽകാൻ വിളക്കുടി പഞ്ചായത്ത് യോഗത്തിൽ തീരുമാനമായി. അനുമതി വൈകിപ്പിച്ച നടപടി ഏറെ വിവാദമായിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ് വാർത്തയെ തുടർന്നാണ് പഞ്ചായത്ത് അടിയന്തര യോഗം ചേർന്നത്. ആത്മഹത്യ ചെയ്ത സുഗതന്റെ കുടുംബം രണ്ടാഴ്ച മുമ്പാണ് വർക്ക്ഷോപ്പ് തുടങ്ങുന്നതിനാവശ്യമായ ലൈസൻസിന് വേണ്ടി വിളക്കുടി ഗ്രാമപഞ്ചായത്തിൽ അപേക്ഷ സമർപ്പിച്ചത്. എന്നാൽ ലാൻഡ് ബാങ്കിൽ ഉൾപ്പെട്ട ഭൂമിയല്ലെന്നും വയലാണെന്നും കാണിച്ച് പഞ്ചായത്ത് അധികൃതർ അനുമതി നിഷേധിച്ചു. സംഭവത്തെക്കുറിച്ച് പഞ്ചായത്ത് ഭരണസമിതി പറയുന്നത് ഇങ്ങനെയാണ്: വർക്ക്ഷോപ്പ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ ഭൂ ഉടമയുടെ അനുമതിക്കത്ത്, പ്ലാൻ എന്നിവയില്ലാതെയാണ് അപേക്ഷ സമർപ്പിച്ചത്. അതിനാൽ അനുമതി നൽകാൻ വൈകി. പുതിയ അപേക്ഷ കിട്ടിയ സാഹചര്യത്തിൽ രണ്ടു ദിവസത്തിനകം ലൈസൻസ് നൽകുമെന്ന് വിളക്കുടി പഞ്ചായത്ത് പ്രസിഡന്റ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ഒരു മനസാക്ഷിയുടെയും മാനസിക പരിഗണന വെച്ച് അവരുടെ കയ്യിൽ നിന്ന് അപേക്ഷ മേടിച്ചു. ഇന്ന് കമ്മിറ്റിയിൽ അവർക്ക് അവിടെ അതിന് നമ്പറിട്ട് ലൈസൻസ് കൊടുക്കാൻ തീരുമാനമെടുത്തു. അവർ അപേക്ഷ വന്നിട്ടുണ്ട്, നാളെ മറ്റന്നാളുമായി അത് കൊടുക്കും. ഗ്രാമപഞ്ചായത്ത് യോഗത്തിൽ സെക്രട്ടറിയുടെ വിയോജിപ്പോടെയാണ് ലൈസൻസ് നൽകാൻ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചത്. ലൈസൻസ് കിട്ടിയ ഉടൻ വൈദ്യുതി കണക്ഷനുള്ള അപേക്ഷ നൽകും. നീണ്ടുപോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ ജീവിതം വഴിമുട്ടിയ പോലാണ്. നീണ്ടുപോയി കഴിഞ്ഞാൽ ഞങ്ങളെ അച്ഛൻ്റെ ഇത് തന്നെ പിന്തുടരേണ്ടി വരുമെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. എന്ന് വെച്ചാൽ നമ്മൾക്ക് ജീവിതമാർഗമാണ്. വിളക്കുടിയിലെ വർക്ക്ഷോപ്പ് നിർമ്മാണത്തെ എതിർത്ത് രാഷ്ട്രീയ പാർട്ടികൾ കൊടികുത്തിയതിനെ തുടർന്ന് കഴിഞ്ഞ ഫെബ്രുവരി 23 സുഗതൻ ആത്മഹത്യ ചെയ്തത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊല്ലം.